അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. സഹോദരന്മാരെ, ആദ്യമേ പറയട്ടെ, ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ സാവധാനം നിങ്ങൾ ക്ഷമിച്ച് കേൾക്കാൻ ശ്രമിക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളൊന്ന് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണണം ഇൻഷാഅല്ലാഹ്. എൻ്റെ പേര് സാറ മറിയമെന്നാണ്. ഞാൻ കോഴിക്കോട് ജില്ലയിൽ മെഡിക്കൽ കോളേജിനടുത്ത് കാളാണ്ടിത്താഴ് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ, അച്ഛൻ, ഞാൻ, അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരടങ്ങുന്ന ഒരു ചെറിയ കുടുംബമായിരുന്നു. അപ്പോൾ ആ ഒരു ചെറിയ സ്മോൾ ഒരു ഫാമിലിയുടെ എല്ലാ ഒരു സന്തോഷവും സമാധാനമായിട്ട് ജീവിതം മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയിലാണ് 2016-ൽ എൻ്റെ ഫാദർ അത് പ്രതീക്ഷിക്കാണ്ടുള്ള ഒരു മരണമായിരുന്നു. അപ്പം അത് എനിക്ക് വളരെയധികം ഡിപ്രഷനിലേക്ക് നയിക്കുകയും ബൈപോളർ ഡിസോർഡർ എന്നൊരു പ്രശ്നത്തിലേക്ക് എന്നെ കൊണ്ടുപോവുകയും ചെയ്തു. ഞാൻ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയോ ആരോട് സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. രണ്ട് തവണ സൂയിസൈഡ് അറ്റംപ്റ്റിന് ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫാമിലി എന്ന് പറയുമ്പം എൻ്റെ അച്ഛനൊരു മതവിശ്വാസിയല്ലായിരുന്നു. കാരണം എൻ്റെ ഫാദർ ഒരു കമ്മ്യൂണിസ്റ്റ് വിശ്വാസിയായിരുന്നു പണ്ട് തൊട്ടേ. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിലൊരു ഒരു ഏതെങ്കിലും ഒരു പ്രത്യേകിച്ചൊരു മതത്തിൽ വിശ്വസിക്കുകയോ അതിനെ ഫോളോ ചെയ്യുകയോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെ ഫാദർ മരിച്ച് ഞാൻ ഈ പ്രശ്നങ്ങളിലൂടെ പോവുകയാണ്. എൻ്റെ മദറാണ് ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. ഒരു പെട്ടെന്നൊരു ഹസ്ബൻഡ് നഷ്ടപ്പെട്ട് ഉമ്മ ഒരു പെട്ടെന്നൊരു സിംഗിൾ മദറായി മാറി. ഉമ്മ ആണ് ഫാമിലി മുന്നോട്ട് കൊണ്ടുപോകും എല്ലാം ചെയ്തത്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഞങ്ങളുടെ വീടിനടുത്തുള്ളൊരു നെയ്ബർ അവർ എല്ലാ ട്യൂസ്ഡേയും അവർ ഇങ്ങനെ പോകുന്നത് കാണായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞാൻ ചോദിച്ചു നിങ്ങൾ എവിടെയാണ് പോകുന്നതെന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ ഖുറാൻ ക്ലാസ്സിനാണ് പോകുന്നത്. അപ്പോൾ എനിക്ക് ഈ എങ്ങനെയെങ്കിലും എൻ്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണമെന്ന് ഒരു ചിന്തയിലാണ് ഞാൻ അവരോട് ചോദിച്ചു ഞാൻ എന്നാൽ നിങ്ങളുടെ കൂടെ ഖുറാൻ ക്ലാസ്സിന് വന്നോട്ടെ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നുള്ളത്. കാരണം ഞാനൊരു അന്യമതസ്ഥയായിട്ടുള്ളൊരു കുട്ടിയായിരുന്നല്ലോ. അപ്പോൾ ഒരു പറഞ്ഞാൽ വന്നാൽ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാൻ ഉമ്മനോട് ചോദിച്ചു ഉമ്മ ഞാനിങ്ങനെ പോയിക്കോട്ടെ. അപ്പോൾ ഉമ്മ സമ്മതിച്ചു പോയിക്കോന്നുള്ളത്. അപ്പോൾ ഞാൻ ഒരിക്കലും ഇസ്ലാം ആവണമെന്നോ അങ്ങനെ ഒരു ചിന്തയോട് കൂടിയല്ല ഞാൻ ആ വീട്ടിൽ നിന്ന് അവരുടെ കൂടെ ക്ലാസ്സിന് പോയത്. അങ്ങനെ ഞാൻ ക്ലാസ്സിന് പോയതിന് ശേഷം ഫസ്റ്റ് ക്ലാസ് കേട്ടപ്പം എൻ്റെ ലൈഫിൽ ഏറ്റവും സമാധാനവും സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു അത്. എനിക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് അറിയില്ല. കാരണം അത്രയും എനിക്കൊരു സമാധാനം എൻ്റെ ജീവിതത്തിൽ കിട്ടിയിട്ടുള്ളൊരു ദിവസമില്ല അത്രയും കാലത്തിൻ്റെ അടുത്ത്. അപ്പോൾ അന്ന് ഖുറാൻ ക്ലാസ്സിൽ മൗലവി പറഞ്ഞ കാര്യങ്ങളും എല്ലാം കേട്ടപ്പോൾ എനിക്ക് ജീവിതത്തിൽ ഒരു പുതിയ പ്രതീക്ഷ കിട്ടുന്ന പോലെ തോന്നി, അല്ലെങ്കിൽ ഒരു സമാധാനം എനിക്ക് ജീവിതത്തിലേക്ക് വരുന്ന പോലെ തോന്നി. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു, യൂട്യൂബിലെല്ലാം സെർച്ച് ചെയ്തു എന്താണ് ഇസ്ലാം, എന്താണ് ഈ മതത്തിൻ്റെ പ്രത്യേകത, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നോക്കി. അതിനുശേഷം പിന്നെ ഞാൻ സ്ഥിരമായിട്ട് ആ ക്ലാസ്സിന് പോകുമായിരുന്നു. അങ്ങനെ പോയി എനിക്ക് കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു അറിവുകൾ ഞാൻ എൻ്റെ ഉമ്മയായിട്ട് ഷെയർ ചെയ്യും. അങ്ങനെ ഉമ്മാക്കോ ഇസ്ലാമിനോടൊരു താല്പര്യം തോന്നി. ഉമ്മയും കൂടുതൽ എന്താണ് ഇസ്ലാം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പഠിക്കാൻ തുടങ്ങി. അപ്പോൾ ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നൊരു താല്പര്യം മനസ്സിൽ വന്നിട്ടില്ലായിരുന്നു. അപ്പോഴും നമ്മൾ എന്താണ് ഇസ്ലാം എന്ന് സെർച്ച് ചെയ്ത് പോകുന്നല്ലാണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുക എന്നല്ലാണ്ട് നമുക്ക് കൺവേർട്ട് ചെയ്യണം എന്നൊരു ചിന്ത മനസ്സിൽ വന്നിട്ടില്ലായിരുന്നു. അങ്ങനെ ഞാൻ പതിയെ പതിയെ ഡിപ്രഷനിൽ കുറേശ്ശെ കുറേശ്ശെ അത് പുറത്തേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ നിൽക്കുമ്പോഴാണ് എനിക്ക് ചില കാര്യങ്ങൾ കൊണ്ട് എനിക്ക് ആ ഖുറാൻ ക്ലാസ്സിൽ പോകാൻ കഴിയാണ്ട് വന്നു. അങ്ങനെ നിന്ന സമയത്താണ് എനിക്കൊരു സുഹൃത്തിനെ കിട്ടുന്നതും ആ സുഹൃത്ത് വഴി ഞാനൊരു ഖുറാൻ ടീച്ചറെ എനിക്ക് കിട്ടുന്നതല്ല. അപ്പോൾ ആ ടീച്ചറാണ് എനിക്ക് കൂടുതൽ കാര്യങ്ങൾ ഇസ്ലാമിനെക്കുറിച്ച് പറഞ്ഞു തന്നത്. അതിലും ഉപരി എനിക്ക് ഇസ്ലാമിലേക്ക് അറിയാൻ തുടങ്ങിയപ്പോൾ എനിക്ക് കിട്ടിയ ഒരു സമാധാനവും ഒരു സന്തോഷവും എല്ലാമാണ് എനിക്ക് ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്താലോ എന്നൊരു ചിന്ത വന്നു തുടങ്ങിയത്. അപ്പോൾ ഞാനത് ഉമ്മയായിട്ട് ഷെയർ ചെയ്തു. അപ്പോൾ ഉമ്മാക്കും ഇതേ സെയിം ഫീലിംഗ് തന്നെയായിരുന്നു. അപ്പം ഉമ്മ എനിക്ക് അതിന് സമ്മതം തരികയും ഞങ്ങളങ്ങനെ ഇസ്ലാമിലേക്ക് കൺവേർട്ട് ആവാമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. ആ സമയത്ത് ഞങ്ങൾക്ക് കറക്റ്റ് അറിയില്ലായിരുന്നു ആരാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുക, എങ്ങനെയാണ് നമ്മൾ ഇസ്ലാമിലേക്ക് വരിക തുടങ്ങിയ കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ലായിരുന്നു. 2022 എനിക്കും ഉമ്മാക്കും പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള ഒരു സമയത്ത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും എനിക്കും ഉമ്മാക്കും കലിമ ചൊല്ലി തന്ന് ഇസ്ലാമിലേക്ക് ഞങ്ങൾ വരുന്നത്. അതാണ് ഇസ്ലാമിലേക്ക് വന്ന എൻ്റെ ഒരു സ്റ്റോറി എന്ന് പറഞ്ഞാൽ. പിന്നെ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷമുള്ള എൻ്റെ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഞാൻ ഇസ്ലാമിലേക്ക് വന്ന് ആ വരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് നല്ല മാറ്റങ്ങൾ വന്നിരുന്നു. പിന്നെ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷമാണ് എനിക്ക് കുറച്ച് പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും അത് അതിനേക്കാളും അള്ളാഹു ഏറ്റവും സന്തോഷങ്ങളായ കാര്യങ്ങളാണ് ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നിട്ടുള്ളത്. ഇപ്പോൾ എൻ്റെ ഉമ്മാക്ക് ക്യാൻസറാണ് ഡയഗ്നോസ് ചെയ്തിട്ട് ഒരു 6 മന്ത്സ് ആയി. എന്നാലും ഉമ്മാക്ക് മറ്റൊരു രോഗികളെ മാതിരി ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും റബ്ബ് തന്നിട്ടില്ല. കാരണം ഉമ്മാക്ക് അത് ഹാൻഡിൽ ചെയ്യുന്ന രീതി തന്നെയാണ് റബ്ബ് അത് കൊടുത്തിട്ടുള്ളത്. ഉമ്മയും അതിനെ പോസിറ്റീവായിട്ട് തന്നെയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഞാനെപ്പോഴും ഞാൻ ഫസ്റ്റ് ഡേ ക്ലാസ് പോയപ്പോൾ തൊട്ട് കേട്ട് തുടങ്ങിയതാണ് തീർച്ചയായും ഒരു പ്രയാസത്തിൻ്റെ കൂടെ ഒരുപാട് എളുപ്പങ്ങൾ ഉണ്ടാവുന്നുള്ളൊരു വാക്ക്. അപ്പോൾ അതെൻ്റെ ലൈഫിൽ അള്ളാ എത്തിച്ച് തരുന്ന ശരിക്കും അത് അള്ളാ കാണിച്ച് തരുന്നുണ്ട്. പിന്നെ ഞാൻ ഇസ്ലാമിലേക്ക് വരുമ്പോൾ ഒരുപാട് സ്ഥലത്ത് നിന്ന് എനിക്ക് എതിർപ്പുകൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇസ്ലാം മതത്തിൻ്റെ ഒരു വിഭാഗത്തിലുള്ള ആളുകളിൽ നിന്ന് തന്നെ എനിക്ക് കുറേ എതിർപ്പുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പം അത് ഒരു ഇസ്ലാമിലേക്ക് വരുന്ന ഒരു ആളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഒരു ഇസ്ലാം മതവിശ്വാസിയായിട്ടുള്ള ഒരാളാണ് നമ്മളോട് ഇസ്ലാമിലേക്ക് വരുന്നതിനെ എതിർത്തുകൊണ്ട് സംസാരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അത് കുറേ വിഷമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോഴത്തെ എൻ്റെ നിലവിലെ അവസ്ഥകൾ എന്ന് പറയുമ്പം ഉമ്മാൻ്റെ ട്രീറ്റ്മെൻറ്റ് അതാണ് മെയിനായിട്ടുള്ളത്. പിന്നെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ്, CMA ഞാൻ പഠിക്കുന്നത്. അപ്പം എക്സാമും കാര്യങ്ങളും വരുന്ന ആ ഒരു കറക്റ്റ് സമയത്തായിരുന്നു എൻ്റെ ഉമ്മാക്ക് സുഖമില്ലാതാവുന്നതും. അപ്പം ഞാനൊരു പ്ലാനിങ്ങിലായിരുന്നു ലൈഫ് കൊണ്ടുവരുന്നത്, ഇന്ന ഒരു മന്തിൽ എക്സാം എഴുതണം, പാസ്സാവണം. അപ്പോൾ അതൊന്നും എനിക്ക് നടന്നിട്ടില്ല. പക്ഷേ എല്ലാത്തിനും ഉള്ള ഒരു നല്ലൊരു ഇത് കണ്ടിട്ടുണ്ടാവുന്ന ഒരു ഉറച്ച വിശ്വാസം എന്തായാലും എനിക്കുണ്ട്.
അപ്പം അതുകൊണ്ട് തന്നെ പക്ഷേ ഉമ്മാന്റെ ഏറ്റവും വലിയൊരു ഇതെന്ന് പറഞ്ഞത് ഉമ്മാന്റെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ഉമ്മക്ക് ക്യാൻസറാണ് ഡയഗ്നോസ് ചെയ്ത സമയത്ത് എനിക്ക് ശരിക്കും എന്റെ മനസ്സ് എങ്ങോട്ടോ പോയി പോയൊരവസ്ഥയായിരുന്നു. കാരണം എനിക്ക് എന്ത് ചെയ്യും, സാമ്പത്തികമായിട്ട് എനിക്ക് അതിനുള്ള കഴിവില്ല, ഞാൻ എന്താ ചെയ്യുക, ഉമ്മനെങ്ങനെ ഞാൻ ചികിത്സിക്കും, ഇങ്ങനെ ചിന്തകൾ എന്റെ മനസ്സിലേക്ക് കടന്നു വന്നൊരു സമയമായിരുന്നു. പക്ഷെ അപ്പോഴും എന്നോട് റബ്ബ് പറയും പോലെ തോന്നിയതാണ് എല്ലാം ശരിയാവും എന്നുള്ളൊരു ഇത്. പക്ഷേ ഈ നിമിഷം വരെ അൽഹംദുലില്ല ഉമ്മാന്റെ ട്രീറ്റ്മെന്റിന് ഒരു മുടക്കവും വന്നിട്ടില്ല. എങ്ങനെയെങ്കിലും അത് റബ്ബ് എത്തിച്ച് തരുന്നുണ്ട്. എനിക്ക് ഒരുപാട് പ്രയാസങ്ങളിലൂടെയാണ് ഞാൻ ഇപ്പോൾ ഞാനും എൻ്റെ ഉമ്മായും കടന്നു പോകുന്നത്. ഞാൻ ഇസ്ലാമിലേക്ക് ഒരു പക്ഷേ വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ ലൈഫ് എന്താണെന്ന് ആലോചിക്കാൻ കൂടി വയ്യാത്തൊരു സിറ്റുവേഷനിലായിരിക്കുമെന്ന് എനിക്കത് ഉറപ്പാണ്. കാരണം ഞാൻ അത്രയൊരു ബൈപോളർ ഡിസോർഡർ എന്നൊരു പ്രശ്നങ്ങളിലൂടെയെല്ലാം ഞാൻ കടന്നു പോയത്. രണ്ടു തവണ ഞാൻ സൂയിസൈഡ് അറ്റംപ്റ്റിന് ശ്രമിക്കുകയും ചെയ്തതാണ്. അപ്പോൾ ഇസ്ലാമിലേക്ക് വന്നപ്പോഴാണ് അള്ളാഹുവിൻ്റെ മഹത്വം എന്താണെന്നും ഏകദൈവ വിശ്വാസം എന്താണെന്നും അത് അതിലും ഉപരി നമ്മുടെ കൂടെയൊക്കെ അള്ളാഹു ഉണ്ടെന്നും നമുക്ക് മരണശേഷം ഒരു പരലോക ജീവിതം ഉണ്ടെന്നും അതിലേക്കാണ് നമ്മൾ നമ്മുടെ ജീവിതം ജീവിക്കേണ്ടതെന്നും ഞാൻ മനസ്സിലാക്കിയത് ഇസ്ലാമിലേക്ക് വന്ന ശേഷമാണ്. ഇപ്പോൾ ഈ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്കെല്ലാം അവിടെ അതിനുള്ള പ്രതിഫലം റബ്ബ് ഒരുക്കി വെച്ചിട്ടുണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. ക്യാൻസർ ആണ് അറിഞ്ഞപ്പോൾ തൊട്ട് ഉമ്മ ഭയങ്കര ടെൻഷനിലായിരുന്നു. കാരണം ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ക്യാൻസർ എന്ന് പൊതുവേ കേൾക്കുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു ഒരു ഭീതിയാണ് ആളുകൾക്കിടയിലുള്ളത്. അപ്പോൾ ഒരു ദിവസം എൻ്റെ ഖുറാൻ ടീച്ചർ ഉമ്മാനെ വിളിച്ചിട്ട് ഇങ്ങനെ ഉമ്മ ഭയങ്കര വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ ഏറ്റവും ഭാഗ്യവതിയായിട്ടുള്ള സ്ത്രീയാണ്, കാരണം ഇസ്ലാമിലേക്ക് വന്ന് ആ ഒരു കുറച്ച് ടൈമിനുള്ളിലാണ് നമുക്ക് റബ്ബ് ഈ രോഗം കൊടുക്കുന്നത്. അതെന്ന് വെച്ചാൽ ഉമ്മൻ്റെ പാവങ്ങൾ പുറത്ത് നമുക്ക് അത്രയും റബ്ബിന് ഇഷ്ടമുള്ളതുകൊണ്ടാണ് റബ്ബ് അത് കൊടുത്തതെന്ന് ഒരു കാര്യം ടീച്ചർ പറഞ്ഞതിന് ശേഷമാണ് ഉമ്മ ഇതിനെ പോസിറ്റീവായി കാണാൻ തുടങ്ങിയതും പിന്നെ ട്രീറ്റ്മെൻറ്റിന് അതിന് അതിൻ്റെ രീതിക്ക് അനുസരിച്ച് ധൈര്യത്തോടുകൂടി മുന്നോട്ട് പോകാൻ തുടങ്ങിയതെല്ലാം ഈ ഒരു വാക്ക് കേട്ടതിന് ശേഷമാണ്. അപ്പോൾ തീർച്ചയായും റബ്ബ് നമുക്ക് എന്ത് പ്രയാസങ്ങൾ തന്നാലും അതൊരു പരീക്ഷണമാണ്. നമുക്ക് എന്ത് പരീക്ഷണങ്ങൾ തന്നാലും നമുക്ക് അതിനൊരു നല്ലൊരു സന്തോഷമുള്ളൊരു ലൈഫ് പഠിച്ചാൽ നമുക്ക് എന്തായാലും തന്നിരിക്കും. അതെൻ്റെ ഈ ഇത്രയും ഒരു ഞാൻ ഇസ്ലാം സ്വീകരിച്ചിട്ട് 1 ഇയർ ആയിട്ടുള്ളൂവെങ്കിലും ഞാൻ ഇതിനെക്കുറിച്ച് സെർച്ച് ചെയ്യാനും കാര്യങ്ങൾ അറിയാനൊക്കെ ഒരു 5 ഇയേഴ്സായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു 7 ഇയേഴ്സായിട്ട് എനിക്ക് അറിയാവുന്ന കാര്യമാണ്. കാരണം ഇസ്ലാം എന്നുള്ളത് അല്ലെങ്കിൽ അള്ളാഹു എന്നുള്ളത് നമ്മളെ കുറച്ച് പരീക്ഷിച്ചാലും നമുക്ക് ഏറ്റവും മികച്ചത് തന്നെ നമുക്ക് തരുന്നുള്ളത്. അപ്പോൾ അതിന് നമ്മൾ അള്ളാഹിനെ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുക. നിസ്കരിക്കുമ്പോഴാണ് എനിക്ക് ലൈഫിൽ ഏറ്റവും കൂടുതൽ എനിക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും ഞാൻ നമസ്കരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ആ സമയത്താണ് എനിക്ക് ഏറ്റവും കൂടുതൽ സമാധാനം എന്ന് പറയുന്നത് കിട്ടുക. കുറച്ച് നേരം റബ്ബിൻ്റെ അടുത്ത് നമ്മൾ നിസ്കരിക്കുമ്പോൾ റബ്ബ് ഏറ്റവും നമ്മുടെ അടുത്തുണ്ടെന്ന് പറയുക. അപ്പോൾ ആ സമയത്താണ് എനിക്ക് ഏറ്റവും കൂടുതൽ സമാധാനം കിട്ടുക. എനിക്ക് ശരിക്കും പറഞ്ഞാൽ നമസ്കരിക്കുക, അതുപോലെ ഖുറാൻ ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ. എന്നാലും ഖുറാൻ ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഓതി പോകൽ. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്കൊരു സമാധാനം ഒരു സ്ട്രെങ്ത് എല്ലാം നമുക്ക് ഈ നമസ്കാരത്തിലൂടെയും ഖുറാനിലൂടെയും നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇസ്ലാമിൽ എനിക്ക് ഏറ്റവും പ്രധാന ഒരു നല്ല കാര്യം അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച കാര്യം എന്തെന്ന് വെച്ചാൽ ഏകദൈവ വിശ്വാസമാണ്. ഞാനിപ്പോൾ വന്നതൊരു ക്രിസ്ത്യൻ മതവിശ്വാസ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണെങ്കിലും എൻ്റെ ഫാദർ ഒരു മതത്തിലും വിശ്വസിക്കുന്ന ആളല്ലായിരുന്നു. അപ്പോൾ ആ ഒരു രീതി അനുസരിച്ചിട്ടാണ് ഞാൻ വളർന്നു വന്നതും. എന്നാൽ എൻ്റെ അമ്മ ഒരു ക്രിസ്തു മതവിശ്വാസിയായിരുന്നു. അപ്പം അമ്മ ഇങ്ങനെ കാര്യങ്ങളും ക്രിസ്തു മതത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെറുപ്പത്തിൽ എനിക്ക് പറഞ്ഞു തരുമായിരുന്നു. അപ്പം എന്നെ ഏറ്റവും കൂടുതൽ ഇവിടെ ഇസ്ലാമിലേക്ക് ഞാൻ വരുന്നതിന് മുന്നേ ഞാൻ ചിന്തിച്ചൊരു കാര്യം ഏകദൈവ വിശ്വാസം എന്നുള്ളൊരു കൺസെപ്റ്റ് തന്നെയാണ്. കാരണം നമ്മൾ ഞങ്ങളുടെ ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, അതായത് നമ്മുടെ ഈശോ അതായത് ഈസാനബി തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവാൻ എൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുവാൻ എന്നാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ആരും അങ്ങനെ ഇതാക്കി പറയുന്നതല്ല. എനിക്ക് തോന്നിയിട്ടുള്ളത് അള്ളാഹു ഏകനാണ്. അപ്പോൾ നമ്മൾ ഈ പ്രപഞ്ചം മുഴുവൻ നമ്മളെ നിയന്ത്രിക്കുന്നത് ഒരേ ഒരു ശക്തിയാണ്. അപ്പം എൻ്റെ മറ്റു മതവിശ്വാസത്തിലുള്ള സുഹൃത്തുക്കളും പറഞ്ഞിട്ടുണ്ട്, കുറേ ദൈവങ്ങളൊക്കെ നമുക്കുണ്ട്, എന്നാലും എവിടെയോ ഇരുന്ന ഒരാളാണ് നമ്മളെ നിയന്ത്രിക്കുന്നത് എന്നൊരു വിശ്വാസം ഉണ്ടെന്ന് അവരും പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഏകദൈവ വിശ്വാസവും അള്ളാഹുവിലേക്കുള്ള അടിയുറച്ച വിശ്വാസവും അത് തന്നെയാണ് എന്നെ ഏറ്റവും കൂടുതൽ ഇസ്ലാമിൽ ആകർഷിച്ചിട്ടുള്ള ഒരു കാര്യം. പ്രവാചകന്മാരെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ റെസ്പെക്ട് തോന്നിയിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. കാരണം നമ്മൾ ഈ പരീക്ഷണങ്ങളൊക്കെ നേരിടുമ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട പരീക്ഷണങ്ങളുടെ ഒരു 1% പോലും നമുക്ക് റബ്ബ് തരുന്നില്ല. അപ്പോൾ നബിൻ്റെ ചര്യകളാണ് നമ്മൾ പിന്തുടരേണ്ടത്. നബി എന്താണോ പറഞ്ഞിട്ടുള്ളത് അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു ചരിത്രം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാണ്. അപ്പോൾ നമ്മൾ ശരിയായ രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. കാരണം നബീനെ പോലെ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ഉണ്ടാവും എന്ന് തന്നെ സംശയമാണ്. കാരണം അത്രയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബീൻ്റെ ജീവിതം കൊണ്ട് നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ ഇസ്ലാമിലേക്ക് വരുമ്പം എനിക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടായ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാനൊരു ക്രിസ്തു മതത്തിൽ നിന്ന് വന്ന ഒരാളാണ്. ആ സമയത്ത് ഏകദൈവ വിശ്വാസത്തിൽ ഉറച്ച് വിശ്വസിച്ചിട്ട് നമ്മൾ വരുമ്പം ചില വിഭാഗങ്ങളിലുള്ള ഈ സിയാർത്ത് ചെയ്യൽ ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ എനിക്ക് ആദ്യം ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു ഉണ്ടാക്കിയത്. കാരണം നമ്മൾ ഏകദൈവത്തിൽ വിശ്വസിച്ച് വരുമ്പം ഇവിടെ എന്താ ഇങ്ങനെ ഒരു കാര്യം എന്നുള്ളത് എനിക്ക് ആദ്യം ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു. അത് ഇസ്ലാമിലേക്ക് പുതുതായിട്ട് വരുന്ന ഒരാളെ സംബന്ധിച്ച് അത് അത്രയും പ്രശ്നങ്ങളുള്ള ഒരു കാര്യമാണ്. ഞാൻ ക്രിസ്തു മത വിശ്വാസത്തിൽ നിന്ന് വന്ന സമയത്ത് അവിടെ 3 പേരോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതും കാര്യങ്ങളെല്ലാം ചോദിക്കുന്നതും. അപ്പോൾ അങ്ങനെ ഞാൻ ഇസ്ലാമിലേക്ക് വന്ന സമയത്ത് എനിക്ക് ഖബറിൽ പോയിട്ട് ചോദിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഇതെല്ലാം എനിക്ക് ആദ്യം നല്ല കൺഫ്യൂഷൻ ഉണ്ടാക്കിയിരുന്നു. പിന്നെ ഞാൻ ഖുറാൻ്റെ പരിഭാഷ വായിക്കുകയും ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുകയും ചെയ്തതിലൂടെയാണ് എനിക്ക് തൗഹീദ് കിട്ടുകയും ഞാൻ അതിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ഞാൻ ചെയ്തത്. തൗഹീദ് എന്ന് പറയുന്നത് എനിക്ക് ആദ്യം കറക്റ്റ് അറിയില്ലായിരുന്നു എന്താണ് എന്നുള്ളത്. ഞാൻ പിന്നെ അതിനെക്കുറിച്ച് ഒരുപാട് റിസർച്ചൊക്കെ ചെയ്തിട്ടാണ് എനിക്ക് പിന്നെ മനസ്സിലായത് തൗഹീദ് എന്ന് പറഞ്ഞാൽ ഏകദൈവ വിശ്വാസമാണ്, അള്ളാഹുവിൽ
അടിയുറച്ച് വിശ്വസിക്കുക. നമുക്ക് എന്ത് സംഭവിച്ചാലും എന്ത് ജീവിതത്തിൽ നടന്നാലും നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതും നമ്മുടെ നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരുന്നതും എല്ലാം നമ്മുടെ റബ്ബാണ്. അപ്പോൾ തൗഹീദാണ് നമുക്ക് ജീവിതത്തിൽ വേണ്ടതും തൗഹീദിലേക്കാണ് നമ്മൾ ക്ഷണിക്കേണ്ടതും. എൻ്റെ ഈ വീഡിയോ കാണുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇസ്ലാമിലേക്ക് വന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ എതിർപ്പ് വന്നത് ഇസ്ലാമിലെ ഒരു വിഭാഗം ആളുകളോടാണ്. അപ്പോൾ അതൊരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ ഇസ്ലാമിലേക്ക് ഒരാൾ വരുമ്പോൾ അവരെ അത്രയും മാക്സിമം സപ്പോർട്ട് ചെയ്ത് അവരെ അവർക്ക് വേണ്ട അറിവുകൾ കൊടുത്ത് അവരെ കൊണ്ടുവരികയാണ് വേണ്ടത്. അപ്പോൾ എനിക്കത് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഇസ്ലാമിൽ തന്നെ എന്നെ ഇങ്ങനെ പറയുമ്പോൾ ഇത് ശരിയാണോ എന്ന് വരെ എനിക്ക് ഡൗട്ട് തോന്നിയൊരു സന്ദർഭങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. എന്നാലും അള്ളാഹ് എനിക്ക് അള്ളാഹ് വിചാരിച്ചു, അതുകൊണ്ട് ഞാൻ ഇസ്ലാം സ്വീകരിച്ചു, ഇത്രയും ഒരു ഇതിലേക്ക് എത്തി. ഇനിയും മരണം വരെ ഇസ്ലാമിലെ അടിയുറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് ഉള്ളത്. പിന്നെ നോൺ മുസ്ലിം ആയിട്ടുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇസ്ലാമിൻ്റെ ചരിത്രം വായിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം വായിക്കുക. അറ്റ്ലീസ്റ്റ് ഇസ്ലാം എന്താണെന്നൊന്ന് അറിയാൻ ശ്രമിക്കുക. ഇസ്ലാമിനെ കുറിച്ച് അറിവില്ലാത്തതാണ് പലർക്കും ഇസ്ലാമിനോട് കടുത്ത ഒരു തെറ്റിദ്ധാരണകളും കാര്യങ്ങളും ഉണ്ടാവാനുള്ളൊരു മെയിൻ കാരണം. ഖുർആൻ പരിഭാഷകൾ വായിക്കുക, ഇസ്ലാമിൻ്റെ ചരിത്രം എന്തെങ്കിലും അറിയാൻ ശ്രമിക്കുക. അറ്റ്ലീസ്റ്റ് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം